വിളിച്ചു പറയാം. അതായത് നമ്മളെ ഇതൊക്കെ വെച്ചിട്ട് വിളിച്ചു പറയാം. അപ്പൊ ഇത് കൂടെ ആളുകൾ മാറണമെന്നോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇപ്പം തന്നെ ബോർഡറിൽ നമ്മൾ കാണുന്നുണ്ട്, ഡ്രോണിൻ്റെ അറ്റാക്സ് ഉണ്ട്, ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഡ്രഗ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തടയാൻ ഒരു ആൻറ്റി ഡ്രോൺ ഡിവൈസ് എങ്ങനെ ഡിവൈസ് ചെയ്യാൻ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? ഞങ്ങൾ പ്രൈവറ്റ് ആൾക്കാരെയും ഈവൻ എസ് പി സി സ്റ്റുഡൻസിനെ വരെ നമ്മൾ ഈ ഡ്രോൺസിൻ്റെ അകത്ത് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഡ്രോൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ കാലത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു സർവൈലൻസ് ഡിവൈസായിട്ട് വന്നേക്കുക. അതല്ലാതെ ഇതിൻ്റെ ഡേഞ്ചേഴ്സും കുറേ ഉണ്ട്. അതുകൊണ്ട് പോലീസിന് ഇതൊരു ഫ്യൂച്ചറിലൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഡ്രോണിൻ്റെ കുറേ നല്ല കാര്യങ്ങൾ പോലീസ് നോർമൽ പെട്രോളിങ്ങിൽ പോലീസിങ്ങിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഈ രണ്ട് ആശയം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഡ്രോൺ റിസർച്ച് ഫോറൻസിക് സെൻറ്റർ ആദ്യമായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഇങ്ങനത്തെ ഒരു റിസർച്ച് സെൻറ്ററോ അല്ലെങ്കിൽ ഫോറൻസിക് ലാബ് തുടങ്ങിയിട്ടില്ല. മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒരെണ്ണം ആദ്യമായിട്ട് പോലീസിങ്ങിൽ ഡ്രോണുകൾ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും, കസ്റ്റമൈസ് ചെയ്തിട്ട് പെട്രോളിങ്ങിനും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനും ഒരു സാധനങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും ലോക്ക്ഡൗണൊക്കെ ഇമ്പോസ് ചെയ്യാനും അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അതായത് മാൻ പവർ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അത് കസ്റ്റമൈസ് എങ്ങനെ ചെയ്തിട്ട് ഡ്രോൺ പോലീസിന് വേണ്ടി പോലീസിങ്ങിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും, അതൊരു ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തെ ഭാഗം, ഇപ്പോൾ ഒരു ഡ്രോൺ ഏതുവെങ്കിലും സ്ഥലത്തൊരു പൊട്ടിയ ഡ്രോൺ അല്ലെങ്കിൽ ഒരു ക്രാഷ്ഡ് ഡ്രോൺ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോറൻസിക് അനാലിസിസ് നടത്താനുള്ള സംവിധാനം ഇല്ല. ഈ ഡ്രോൺ ആരായിച്ച്, എവിടെ നിന്ന് അയച്ച്, ഇതിൻ്റെ ക്ഷമതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയാനുള്ള ഫെസിലിറ്റി ഇല്ലാന്ന്. അതുകൊണ്ട് ഞങ്ങളൊരു ഡ്രോൺ ഫോറൻസിക് ലാബ് ഒന്നുണ്ടാക്കി. അവിടെ ഏത് കിട്ടിയ ഡ്രോൺ, നമ്മളൊരു ബ്ലാക്ക് ബോക്സ് വെച്ച് എയർപ്ലെയിനിൻ്റെ ഡീറ്റെയിൽസൊക്കെ കണ്ടുപിടിക്കുന്ന പോലെ ഡ്രോണിൻ്റെ ഈ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഫോറൻസിക് ലാബിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൻ്റെ സോഫ്റ്റ്വെയറും എല്ലാം ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. മൂന്നാമത്, ഡ്രോൺസിൻ്റെ അറ്റാക്ക്. ഇപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇപ്പം തന്നെ ബോർഡറിൽ നമ്മൾ കാണുന്നുണ്ട്, ഡ്രോണിൻ്റെ അറ്റാക്സ് ഉണ്ട്, ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഡ്രഗ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തടയാൻ ഒരു ആൻറ്റി ഡ്രോൺ ഡിവൈസ് എങ്ങനെ ഡിവൈസ് ചെയ്യാൻ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും, അതിൻ്റെ ഒരു മൂന്നാമത്തെ ഘട്ടമാണ് നമ്മൾ ഈ റിസർച്ച് ലാബിൽ തുടങ്ങിയേക്കുന്നത്. ഇതിൻ്റെ നമുക്കറിയാം, ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ആൻറ്റി ഡ്രോൺ മെഷീൻ ഉണ്ടാക്കണമെങ്കിൽ ഒരു 15-20 crore വരെ ആവും. പക്ഷെ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഇവിടെ സ്റ്റാർട്ടപ്സിൻ്റെ സഹായത്തോടെ 1 crore ഉള്ളിൽ ഈ ആൻറ്റി ഡ്രോൺ മൊബൈൽ യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് ഒരു 75% വർക്ക് കഴിഞ്ഞു. ഒരു മാസം 1.5 months ഈ ഒരു മൊബൈൽ യൂണിറ്റും തയ്യാറായിട്ട് ഏതുവേലും 5 km റേഞ്ചിൽ വരുന്ന ഒരു എനിമി ഡ്രോൺ ഉണ്ടെങ്കിൽ അതിനെ വീഴിക്കാനും അതിനെ ഡിബാർ ചെയ്യാനും ഈ ഒരു മെഷീനിന് സാധിക്കും. അപ്പോൾ ഒരു VIP സെക്യൂരിറ്റിയിലും എയർപോർട്ടിൻ്റെ അടുത്തും അങ്ങനത്തെ ഒരു ഏരിയാസിലൊക്കെ ഇത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടെയാണ് ഈ ഡ്രോൺ റിസർച്ച് ഫോറൻസിക് സെൻറ്റർ ലാബും ഉണ്ടാക്കിയേക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ സ്റ്റാർട്ടപ്പിൻ്റെ സഹായത്തോടെ മുമ്പിലോട്ട് പോകുന്നുണ്ട്. ആദ്യമേ കുറേ റിസർച്ച് നടത്തി. പിന്നെ ഈ കേരളത്തിലൊരു കാര്യം ഉണ്ടാകുന്ന ഡ്രോൺ അസോസിയേഷൻ കുറേ പേര് ആദ്യമേ ഒരു വലിയ നമ്പേഴ്സിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതല്ലാതെ സ്റ്റാർട്ടപ്സും ഈ ഡ്രോണിൽ കുറേ കൂടുതൽ കമ്പനീസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെ എല്ലാം കൂടി നമ്മളൊരു ആദ്യമേ ഒരു ഡ്രോൺ മേല നടത്തി. അപ്പം അതിനകത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ ആദ്യമേ പഠിച്ചു, എന്തൊക്കെ സ്കോപ്പ് ഉണ്ടെന്ന് പഠിച്ചു. പിന്നെ ഇൻ്റർനാഷണലി ഞങ്ങൾ നോക്കി എന്തൊക്കെ പ്രശ്നങ്ങളായി ഇപ്പം ഡ്രോൺ വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ബോർഡറിലൊക്കെ അറ്റാക്സും ഇങ്ങനത്തെ ഡ്രഗ്സ് ക്യാരി ചെയ്യാനും ബാൻഡ് സബ്സ്റ്റൻസസ് ക്യാരി ചെയ്യാനും ഇത് പ്രധാനപ്പെട്ടതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെ നേരിടാനുള്ള, അപ്പം പ്രശ്നങ്ങൾ ആദ്യം മനസ്സിലാക്കി അതിൻ്റെ സൊല്യൂഷൻ ഡിവൈസ് ചെയ്യാൻ, ഇതാദ്യമായിട്ട് കുറേ പ്രശ്നങ്ങൾ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം എവിടെയും ഇത് സെറ്റപ്പ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ സോഫ്റ്റ്വെയർ തന്നെ എല്ലാം പുതിയതായിട്ട് തന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കേണ്ടി വന്നു. ഫോറൻസിക് ലാബിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു സോഫ്റ്റ്വെയർ ഇല്ല. അതുകൊണ്ട് ഇത് എല്ലാം ആദ്യമായിട്ട് തന്നെ ഡിവൈസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ കുറേ നല്ല ടീമൊന്ന് കൂടെ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ടാണ് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്നുമില്ല. പുതിയ വരുന്ന പ്രശ്നങ്ങൾ നമുക്കറിയത്തില്ല. ഈ ഇത് കഴിഞ്ഞിട്ട് എന്തോ ആ പുതിയ പ്രശ്നം വരാൻ പോകുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നേരിടാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു റിസർച്ച് ലാബായിട്ട് കിടക്കുന്നത്. കൂടുതൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഡ്രോണിനോട് അല്ലെ ഡ്രോണിനോട് കണക്റ്റഡ് ഉള്ള പ്രോബ്ലംസിനെ എങ്ങനെ നേരിടാം അല്ലെ അത് എങ്ങനെ സോൾവ് ചെയ്യാം അതിൻ്റെ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ റിസർച്ച് നടന്ന് ഇതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും.
ഞങ്ങൾ പ്രൈവറ്റ് ആൾക്കാരെയും ഈവൻ എസ് പി സി സ്റ്റുഡൻസിനെ വരെ നമ്മൾ ഈ ഡ്രോൺസിൻ്റെ അകത്ത് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡ്രോൺസിൻ്റെ ഞാൻ പറഞ്ഞ ഒരു മോശം ഭാഗം മാത്രമേ ഉള്ളൂ, പക്ഷേ കുറേ നല്ല നല്ല ഉപയോഗമുള്ള ഒരു സാധനമാണ് ഡ്രോൺസ് എന്ന് പറഞ്ഞാൽ. ഒരു വലിയ ഏരിയയിൽ ഈസി ആയിട്ട് സർവൈലൻസ് കളക്ട് ചെയ്തിട്ട് അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഡിവൈസാണ്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഡ്രോൺ ഫ്ലൈയിങ് ക്ലബും അവരെ പഠിപ്പിക്കാനും ആൾക്കാരുണ്ടാക്കുന്ന അവരെ എൻകറേജ് ചെയ്യാനും ഞങ്ങളുടെ ഈ സെൻറ്ററിൽ നമ്മുടെ സംവിധാനമുണ്ട്. ഡ്രോണിൻ്റെ സിമുലേറ്റേഴ്സ്, 3 സിമുലേറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് എങ്ങനെയാണ് ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റുന്നത് അത് പഠിപ്പിക്കുന്നുണ്ട്. അതല്ലാതെ ഡ്രോൺസ് എങ്ങനെ മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കും. ഞങ്ങളൊരു മെയിൻ ഡ്രോണിൻ്റെ ഒരു ഹാക്കത്തൻ നടത്തിയാണ്. അതായത് കുറേ പേരെ വിളിച്ചിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കണം, പുതിയ പുതിയ വിവിധ ഡ്രോണുകൾ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും, അത് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാനും. അതൊരു കണ്ടിന്യൂസ് പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ വർഷവും ഈ ഒരു ഡ്രോൺ ഹാക്കത്തൻ നടത്തി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇൻട്രസ്റ്റഡ് ആൾക്കാരെ എൻകറേജ് ചെയ്ത് ഡ്രോൺ ഉണ്ടാക്കാനും ഫ്ലൈ ചെയ്യാനും ഇത് കൂടുതൽ എൻകറേജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. രാത്രിയുള്ള സെർച്ചിന് നമുക്ക് എല്ലാവരും എത്തിപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ